ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് വെഗ്ലിയിലാണ്. വെഗ്ലിയിലെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയുന്ന പോലെ തന്നെ അപ്പോൾ ഗൈസ്, ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം നമ്മുടെ വെഗ്ലിയിലെ എൻഡർമാൻ ഫാമിലാണ്. ഞാനിവിടെ എക്സ്പി എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ടൂളും കാര്യങ്ങളും എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. എനിക്ക് തന്നെ ഓർമ്മയില്ല അതെങ്ങനെയാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയതെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കയറിയ ടൈമിൽ ഞാൻ നിന്ന സ്ഥലത്ത് ഞാനിങ്ങനെ ഡെഡായി കിടക്കുമായിരുന്നു. അപ്പോഴേ എൻ്റെ ഇൻവെൻ്ററിയിലുണ്ടായിരുന്ന സാധനം മൊത്തം എങ്ങനെയാണ് ഞാൻ ഡെഡായെന്ന് എനിക്ക് ഒരു പിടുത്തമല്ല. ഞാൻ ലോഗൗട്ട് ചെയ്ത് ഇറങ്ങിയ ടൈമിൽ എന്തെങ്കിലും പറ്റിയോയെന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ഇൻവെൻ്ററിയിലുണ്ടായിരുന്ന എൻ്റെ ചെസ്റ്റ് ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സായി. അതേപോലെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ മിസ്സായി. ഇപ്പം ഞാൻ രണ്ടാമത് വന്നിട്ടാണ് ഈ പിക്കാക്സും ഈ ഒരു സിഗിൾ ടച്ചിൻ്റെ പിക്കാക്സും അതേപോലെ ഫോർച്യൂണിൻ്റെ പിക്കാക്സും ഉണ്ടാക്കി. ഇനി എൻ്റെ കയ്യിൽ ഡയമണ്ടിൻ്റെ ആക്സും കാര്യങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഇതിനി ഇരുന്നിട്ട് വേണം ഇതിൽ അൺബ്രേക്കിംഗ് 3 ഓക്കെ. അപ്പോൾ ഇത് ഇരുന്നിട്ട് വേണം എനിക്കിങ്ങനെ ഗ്രൈൻഡ് ചെയ്തിട്ട് സാധനം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വെഗ്ലിയിൽ കുറച്ച് പരിപാടി നമുക്ക് ഇനി ഉണ്ട്. നമ്മുടെ ഫാമും കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റ് വന്നിട്ടുള്ള നിങ്ങൾ ഇതിനകം തന്നെ ഒരുപാട് ഇപ്പോൾ റൂൺചെറിയുടെയും അല്ലെങ്കിൽ നൂപ്സിൻ്റെയും വടക്കൻ്റെയിലൊക്കെ ചാനലിൽ നിങ്ങൾ കണ്ട് കാണുക. അപ്പോൾ നമ്മൾ ടീം ഇത്രയും പേരാണ് നമ്മളുള്ളത്. റാൻഡം ഉണ്ട്, റാൻഡത്തിൻ്റെ ഒരു വിവരവും ഇല്ല. അപ്പോൾ നമ്മൾ ഇത്രയും പേരാണ് ഇവിടെ ഉള്ളത്. അപ്പം എനിക്ക് ഞാൻ ഇപ്പോൾ റൂൺചെറിയും ഇപ്പോൾ ഇതിനകത്തുണ്ട് കണ്ടോ. അപ്പോൾ റൂൺചെറി അവിടെ ചെറിയ പരിപാടി നടക്കുവാണ്. ടോമി ഇതിനകത്തുണ്ട് ഓക്കെ. അപ്പോൾ റൂൺചെറി അവിടെ ഫാമിൻ്റെ പരിപാടി. അപ്പോൾ ഞാൻ എക്സ്പി എടുക്കട്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇവന്മാരെ തല്ലിക്കൊന്ന് എക്സ്പി എടുത്തിട്ട് വേണം എനിക്ക് എൻ്റെ ഈ സോഡും കാര്യങ്ങളും ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട്. ടെറാക്കോട്ട ബയോമിൽ നമ്മൾ കണ്ടെത്തിയായിരുന്നു. അതിൻ്റെ എപ്പിസോഡ് ഞാൻ ഇന്നേരെ ഇട്ടിട്ടില്ല. അത് നമുക്കില്ല മറ്റേ സ്റ്റോറി ലൈൻ പോലെ ഞാൻ ചെയ്യാനായിട്ട് ഇട്ടേക്കുവാണ്. അതിൽ തന്നെ ഒരുപാട് പരിപാടികളുണ്ട്. അത് 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 ഉടനെ തന്നെ ആ ഒരു എപ്പിസോഡ് വരും. ടെറാക്കോട്ടയൊക്കെ കണ്ടുപിടിക്കാൻ പോയതൊക്കെ. അപ്പോൾ ആ സ്ഥലത്ത് പോയിട്ട് കുറച്ച് ടെറാക്കോട്ട മാന്തണം. അതേപോലെ ഐസ് സ്പൈസ്ക്ക് ഐസ് ഭൂമിയിൽ ഭൂഖണ്ഡത്തിൽ പോയിട്ട് അന്റാർട്ടിക്കയിൽ പോയിട്ട് എനിക്ക് കുറച്ച് ഐസ് മാന്തണം. അപ്പോൾ അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാർഡിയൻ ഫാം ഉണ്ടാക്കിയ കാര്യം നിങ്ങൾ അറിഞ്ഞാണല്ലോ അല്ലേ ഇതിനകം തന്നെ. അപ്പോൾ ഗാർഡിയൻ ഫാമിലേക്ക് നമുക്ക് ആ ഗാർഡിയൻസ് എല്ലാം അവിടെ വന്ന് നിൽക്കുവാണ്. അപ്പോൾ അവന്മാരെ ഇനി വെളിയിലോട്ട് കൊണ്ടുവരാനായിട്ട് ഈ ഐസും ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ടെറാക്കോട്ട എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹെവി ഒരു വലിയ ഒരു ബേസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ടെറാക്കോട്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ടെറാക്കോട്ട എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികൾ ഇന്നത്തെ വെഗ്ലി എപ്പിസോഡിലുണ്ട് ഗൈസ്. അപ്പോൾ ഒരു കുറച്ച് നാളിന് ശേഷമാണ് നമ്മൾ വെഗ്ലി എപ്പിസോഡിൽ വന്നേക്കുന്നത്. അതേപോലെ തന്നെ ഇനി വൈകുന്നേരം ദിവസങ്ങളിൽ ഇതേപോലുള്ള ഏതെങ്കിലും ഒരു എപ്പിസോഡ് നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ഹോപ്പി എൻജോയ്ഡ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഇവന്മാരെയൊക്കെ ഒന്ന് വെട്ടിക്കൊന്നിട്ട് കുറച്ച് എക്സ്പി ആദ്യമേ കളക്ട് ചെയ്യട്ടെ. എക്സ്പി കളക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ ഓരോ പരിപാടികളായിട്ട് അങ്ങോട്ടും അങ്ങോട്ടും. ഹലോ, എവിടെയാടാ? ഞാൻ ഇപ്പൊ നോബ്സിന്റെ പ്രശ്നം എത്തിയിരിക്കാൻ പോണേ. നീ അപ്പുറത്ത് ഐസ് വെക്ക്, എന്നിട്ട് ഞാൻ അവിടെ മറ്റേ ചെയ്യണ്ടേ, നമുക്ക് എക്സ്പാൻഡ് ചെയ്യണ്ടേ? അത് എക്സ്പാൻഡ് ചെയ്യണം. സോൾ സാൻഡ് ഒക്കെ എന്തെങ്കിലും ഉണ്ട്. എക്സ്പാൻഡ് ചെയ്യാണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ലടാ. അവിടെ ആ പ്ലാറ്റ്ഫോം കുറച്ചും കൂടെ നീക്കി കെട്ടിയിട്ട് സോൾ സാൻഡ് വെച്ചിട്ട് ഇത് ചെയ്താൽ മതി. കാരണം ഇങ്ങനെയൊന്നും അല്ല വരണ്ടേ, ഇതിനേക്കാൾ നല്ല സ്പീഡി വരേണ്ടതാണ് ഐറ്റം. അതുകൊണ്ടാണ് അവിടെ എന്താ പറയാ എഫിഷ്യൻസി കൂടുതലായിരിക്കും. നമുക്കത് കില്ലാടിയാക്കാം. അപ്പം ഞാനേ എൻ്റെ ഇപ്പോൾ ഈ സാധനം ഒന്ന് വെട്ടിയരിഞ്ഞ് എൻ്റെ ഇതെല്ലാം ഒന്ന് ആർമർ സെറ്റാക്കിയിട്ട് ഞാൻ നേരെ ടെറാക്കോട്ട പോയിട്ട് അവിടെ നിന്ന് സാധനം എടുത്തുകൊണ്ട് വരാം. ടെറാക്കോട്ട എടുത്തിട്ട് മറ്റേ ഐസ് വേണ്ടേ, എല്ലാം വേണം. അപ്പം ഐസും കൂടെ ഞാൻ എടുത്തിട്ട് വരാം. ഓക്കെ ഓക്കെ, ഞാൻ AFK ഇരിപ്പുണ്ടാവേ. ഓക്കെ ബൈ. ഓക്കെ ബൈ ഡാ. ഗൈസ്, അപ്പോൾ നമ്മൾ ജെറി അവിടെ AFK നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ഗാർഡിയൻ ഫാമിലെ കാര്യം നമുക്ക് ഈ ഗാർഡിയനെ വിറ്റാൽ മാത്രമേ നമുക്ക് കാശുണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജെറി അവിടെ AFK നിന്ന് ഇങ്ങനെ എന്താ കില്ലാടി ആയിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂപ്സിൻ്റെ അവിടെ നമുക്ക് ഗോൾഡ് ഫാം ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണിച്ചുതരാം. നിങ്ങൾ ഇതിനകം തന്നെ കണ്ട് കാണും അതൊക്കെ. എന്നാലും ഞാനൊന്നും കൂടെ ഒന്ന് കാണിച്ചുതരാം. അപ്പോൾ ഗോൾഡ് ഫാമിൻ്റെയൊക്കെ അതൊക്കെ എവിടെയാണെന്ന് എനിക്കറിയില്ല. ആ പടക്കനാണെങ്കിൽ ഉള്ള ഗോൾഡ് മൊത്തം എടുത്തിട്ട് ക്യാരറ്റ് ഉണ്ടാക്കുവാടേ വൃത്തിയായിട്ട് വാഴ. അതേപോലെ അവൻ ചുമ്മാ റെയിലൊക്കെ ഉണ്ടാക്കി വൃത്തിയായിട്ട് പാഴിക്കളയോട് ഒരു കാര്യമില്ലാതെ.
അവനെ മിക്കവാറും ഞാൻ തല്ലിക്കൊല്ലു ഇങ്ങനെ ഇടയ്ക്ക്. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇതൊക്കെയാണ് കുറച്ച് എക്സ്പ്ലോറിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൈസ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ് ചെയ്തിട്ടേക്കുക. അതേപോലെ നമ്മൾ റോട്ട് 35K ആണ്. അപ്പോൾ അതേപോലെ തന്നെ സബ് ഒന്ന് ചെയ്തേക്കുക, പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടെങ്കിൽ ലൈക്കും ചെയ്തേക്കുക. വെഗ്ലീർ എപ്പിസോഡ് 1000 ലൈക്കാണ്. അപ്പോൾ 1000 ലൈക്കൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക, അല്ലെങ്കിൽ 2000 അടിച്ചാലും മതി കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ കാരുണ്യവാനിലിടം അടിച്ചങ്ങ് പൊട്ടിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തിയിട്ടില്ലേ, നോട്ടിഫിക്കേഷൻ ഓൾ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതൊന്ന് ഒന്ന് എനേബിൾ ആക്കി ഇട്ടേക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന കിടിലൈൻ എപ്പിസോഡുകളൊക്കെ വരും. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് റെയ്ഡി ആക്കിയിട്ട് ഞാൻ അടുത്ത അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതാണ്ട് ടെറാക്കോട്ട ബയോമിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ പോർട്ടൽ ഇതോ അവിടെ ബേക്കിലാണ്. അപ്പോൾ ഞാൻ അവിടെ കുറേ നേരമൊക്കെ നിന്ന് എൻജോയൻ്റൊക്കെ ചെയ്തിട്ട് എൻ്റെ ആർമർ കാര്യങ്ങളൊക്കെ ഞാൻ ഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി. അൺബ്രേക്കിംഗ് ഒക്കെ ഒരുവിധം എല്ലാത്തിലും എനിക്ക് അൺബ്രേക്കിംഗ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് മെൻറ്റിങ് കൂടെ ആയിട്ട് അതൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പം ഇത് അത്ര വലിയ നല്ല സാധനങ്ങളൊന്നും അല്ല എനിക്ക് കിട്ടിയേക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, ഇതും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത് നമുക്ക് അതാ എൻ്റെ സോഡ് കണ്ടോ, ഫയർ ആസ്പെക്ട് 2, നോബാക്ക് 2, ലൂട്ടിംഗ് 3, മെൻറ്റിങ്, ഷാർപ്പ്നെസ് 3, അൺബ്രേക്കിംഗ് 3. അപ്പോൾ ഇതെല്ലാം കൂടെ എനിക്കൊന്ന് പവറാക്കി എടുക്കണം. പിന്നെ എൻ്റെ പിക്കാക്സിൽ ഇതേപോലെ തന്നെ ഫോർച്യൂണും അതേപോലെ സിൽടച്ചും ഉള്ള 2 പിക്കാക്സ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഗൈസ് എനിക്ക് കിട്ടിയിരിക്കുന്ന സാധനങ്ങളെന്ന് പറയുന്നത് ഇതിൽ നിന്ന്. അപ്പോൾ ഞാൻ ഇവിടെ വന്നത് നമ്മുടെ ഫാമിൻ്റെയും കുറച്ച് ബിൽഡിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് ടെറാക്കോട്ട മാന്തണം. അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ ഈ റൂൺചെറി ഇവിടെ സംസാരിച്ചപ്പോൾ റൂൺചെറി പറഞ്ഞില്ലായിരുന്നു കുറച്ച് ടെറാക്കോട്ട വേണമെന്ന്. അപ്പോൾ അത് എടുക്കാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ നോർമൽ ടെറാക്കോട്ട മാത്രം മതി, ഈ കളർ വേണ്ട. നോർമൽ ടെറാക്കോട്ട എടുത്താൽ മാത്രമേ കളർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മുടെ റൂൺചെറി പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഇത് മാത്രമായിട്ട് ഇവിടെ വന്ന് മാന്തിയിട്ട് വേണം എനിക്ക് അടുത്തതായിട്ട് എനിക്ക് വേറെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു, വെച്ചാൽ ഐസും കൂടെ എടുക്കണം. അപ്പോൾ ഐസും കൂടെ എടുത്തിട്ട് വേണം നമ്മുടെ ഫാമിൻ്റെ പരിപാടിയൊക്കെ ചെയ്യാം. അപ്പോൾ അത് അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ റൂൺചെറിയുടെ ചാനലിലായിരിക്കും വരുന്നത്. അതിൻ്റെ ഒരു സ്റ്റോറി മോഡ് പോലെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളത് റൂൺചെറിയുടെ ചാനലിൽ വരും. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതിൻ്റെ ട്യൂട്ടോറിയലും കാര്യങ്ങളും എല്ലാം റൂൺചെറിയുടെ നോബ്സിൻ്റെയും ചാനലിൽ ഉണ്ട്. നമ്മുടെ ഗോൾഡ് ഫാം ഉണ്ടാക്കിയതിൻ്റെയും അതേപോലെ തന്നെ ഇതിൻ്റെ ഗാർഡിയൻ ഫാമിൻ്റെ ഒക്കെ ട്യൂട്ടോറിയൽ അതിനകത്ത് കിടപ്പുണ്ട്. ട്യൂട്ടോറിയൽ പോലെ എല്ലാം ഒരു എപ്പിസോഡ് പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഈ സാധനങ്ങളെല്ലാം മാന്തിയിട്ട് ഐസ് പൈക്സിൽ പോയിട്ട് അങ്ങനെ പേര് അതിൻ്റെ അങ്ങനെയങ്ങട്ടല്ലേ പേര്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഐസും കൂടെ എടുക്കണം. പിന്നെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള വെഗ്ലീർ എപ്പിസോഡൊക്കെ ഇത്തിരി കൂടെ ഒന്ന് പവറാക്കി എടുക്കണം പഴയതുപോലെ തന്നെ. കുറച്ച് നാളിന് ശേഷമാണ് ഇപ്പോൾ വെഗ്ലീർ എപ്പിസോഡ് ഇടുന്നത്. ഐ എം സോറി സോറി ഗൈസ്, നിങ്ങൾ കുറേ പേര് ചോദിച്ചായിരുന്നു വെഗ്ലീർ എപ്പിസോഡ് എന്ത്, വെഗ്ലീർ എപ്പിസോഡ് ഇപ്പോൾ കാണാനില്ലല്ലോ, ഇപ്പം വേറൊന്നും ഇടുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇനി തൊട്ട് നമ്മളെ ചാനലിൽ അതേപോലെ എപ്പിസോഡുകളൊക്കെ ഇനി പഴയതുപോലെ തന്നെ വരും കേട്ടോ. അപ്പോൾ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ഇടാൻ പറ്റായിരുന്നത്. ഇനി തൊട്ട് നമ്മുടെ ലെറ്റ്സ് പ്ലേയും ഹാർഡ് കോറും അതേപോലെ വെഹിക്കിൾ എപ്പിസോഡും എല്ലാം തന്നെ വരുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ, നമുക്ക് ഈ പരിപാടികളൊക്കെ ഒന്ന് ചെയ്തേക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ എപ്പിസോഡ് കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബും ഇതൊക്കെ ഒന്ന് ചെയ്തേക്കണം. നമ്മൾ റോട്ട് 35K ആണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ അതൊക്കെ ഒന്ന് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് നേരം മാന്തിയിട്ട് ഈ ടെറാക്കോട്ടയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കട്ടെ. പിന്നെ യാ, പിന്നെ നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് MZRP കുറിച്ചാണ് ഗൈസ്. MZRP എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ്ലി ട്രോൾ സെർവറാണെന്ന് ഞാൻ വീഡിയോ തുടങ്ങുമ്പോഴും അവസാനം എല്ലാം പറയുന്നതാണ്. നിങ്ങൾ അതിനെ ഒരു ട്രോൾ വീഡിയോ ആയിട്ട് മാത്രം കാണുക, നിങ്ങൾ ഹേറ്റ് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഇരിക്കരുത്. അതെപ്പോഴും പറയുന്ന കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം മനസ്സിലാവാത്തതെന്ന് എനിക്കറിയില്ല. പിന്നെ നിങ്ങൾ ഇടുന്ന ഓരോ കമൻറ്റും ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്. ചില കമൻറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരി വരാറുണ്ട്, ചില കമൻറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ തോന്നും. അപ്പോൾ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, MZRP എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ്ലി ട്രോൾ സെർവറാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആ ഒരു സംഭവത്തിനെ നിങ്ങൾ ഹേറ്റ് സ്പ്രെഡ് ചെയ്യാനായിട്ട് നോക്കരുത്. അത് ആ ഒരു സീരീസിന് തന്നെ വലിയ തകർച്ച ഉണ്ടാക്കും. നെവർ ഡൂ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത അപ്ഡേറ്റ് ഇടാം. എന്തോന്ന് വന്നവൻ മുൻകി, എന്തുവാ സംഭവം, അതെന്തോന്നാ വന്നവൻ, എനിക്കറിയില്ല. ഓക്കെ, നമ്മുടെ തേനൊക്കെ നിറഞ്ഞടക്കോ. നമ്മുടെ ആദ്യത്തെ ബേസാണ് കൈസ് ഇത്, നമ്മുടെ ഫസ്റ്റ് ബേസാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ ഫസ്റ്റ് ബേസാണിത്? നമ്മൾ പിന്നീട് അവിടെ ഇവിടെ അധികാലം നിൽക്കാൻ പറ്റിയില്ലല്ലോ, പിന്നെ എല്ലാവരും പല വഴിക്ക് പോയി.
നമ്മുടെ വീടൊക്കെ തകർത്ത് ഒരാൾ വന്നിട്ട് ആകെ ആകെ സീനായ സ്ഥലമാണ്. അപ്പം ഞാൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് നമ്മളെ ഈ ഐസ് സ്പൈക്സ് ഇല്ലേ, ആ സ്ഥലം കണ്ട ഇവിടെ തൊട്ടടുത്താണ്. അപ്പം അവിടെ പോയിട്ട് കുറച്ച് ഐസ് എനിക്ക് മാന്തണം. അപ്പം അതിനായിട്ടാണ് ഇവിടെ ഞാൻ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഐസും എടുത്തിട്ട് നല്ല ഇത് കണ്ടോ, ഐസും എടുത്തിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകണം. എന്നിട്ട് ഞാൻ നിങ്ങളെ ബാക്കിയുള്ള അപ്ഡേറ്റും കൂടെ അവിടുത്തെ കാണിച്ചുതരാം. അപ്പോൾ ഇത് ഫോർച്യൂണാണോ, കുഞ്ഞുണ്ടോ 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 തള്ളയുണ്ടോ കുഞ്ഞുണ്ടോ ഇല്ല, കുഞ്ഞും തള്ളയില്ലല്ലോ, കുഞ്ഞും തള്ളയുണ്ടോ ഇല്ല. ഓക്കെ ഓക്കെ, ബ്ലൂ ഐസ് അല്ലേ ഇത്, കഞ്ഞി പോരട്ടെ, ബ്ലൂ ഐസ് അല്ലേ, യെസ് ബ്ലൂ ഐസ് ആണ്. അപ്പം നമുക്ക് കുറച്ച് ഐസിൻ്റെ ആവശ്യമേ ഉള്ളൂ, ഒരുപാടൊന്നും വേണ്ട. പാക്കഡ് ഐസും കുറച്ച് ബ്ലൂ ഐസും കൂടെ എടുത്തേക്കാം. ഏഹ് അബദ്ധത്തിൽ പോലെ ഇതിൻ്റെ മണ്ടയ്ക്കൊന്നും ഞാൻ അടിക്കല്ലേ, എനിക്ക് അത്രേ പറയാനുള്ളൂ. അബദ്ധത്തിൽ പോലെ ഞാൻ ചെയ്യല്ലേ. ഈ ഐസ് പൊട്ടിക്കാൻ നേരത്ത് ഈ പിക്കാക്സിൻ്റെ ഡ്യൂറബിലിറ്റി കുറയും, അതാണ് ഏറ്റവും വലിയ സീൻ. ഇതുണ്ടോ പടപട എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്യൂറബിലിറ്റി കുറയുന്നുണ്ടോ, അതാണ് ഏറ്റവും വലിയ സീൻ ഇതിൽ. മാറിക്ക് ഓക്കെ, നമുക്ക് ആവശ്യത്തിനുള്ള ഐസ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവാം. അവിടെ ചെന്നിട്ട് ഞാൻ ഈ ഐസും എടുത്ത് അവിടെ വെച്ചിട്ട് വേണം എനിക്ക് ബാക്കി പരിപാടി എന്താണെന്ന് വെച്ചാൽ ആലോചിക്കുക. ഇപ്പം ഞാൻ സെർവറിൽ ബാക്കി എല്ലാവരും ഇറങ്ങി, ഞാനിപ്പോൾ ക്രാമ്പസ് മാത്രമേ ഉള്ളൂ. യെസ്, അപ്പോൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ ഞാൻ കൊണ്ട് വെച്ച ടെറാക്കോട്ടയെല്ലാം ഞാൻ ഇവിടെ തന്നെ വെച്ചിരിക്കുക, ഇവിടെ തന്നെ ഐസും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡീപ് സ്ലൈറ്റ് മാന്തണം, അത് ബീക്കൺ താഴെ കണ്ട് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞവർ. ഇവിടെ ഈ പട്ടി സ്പോണിങ് ഒരു ലിമിറ്റില്ലാതെ വരുവാണല്ലോ ദൈവമേ. എനിക്ക് കുറച്ച് ഡയമണ്ട് വേണം. അപ്പോൾ ഡയമണ്ട് കുറച്ച് നേരം ഒന്ന് മാന്തിയാലെന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. അപ്പോൾ കുറച്ച് ഡയമണ്ട് മാന്തണം, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്യണം. അപ്പം താഴെയാണ് നമ്മൾ ആ ട്രേഡിംഗ് ഹാൾ വരുന്നത്, ഇത് കണ്ടോ. ഓഹ്, ഇവിടെ മൊത്തവും വില്ലേജറായ ആകെ ലാഗ് അടിച്ച് മരിക്കുക ദൈവമേ. ഇതിൻ്റെ അടിയിലാണ് നമ്മുടെ ട്രേഡിംഗ് ഹാൾ വരുന്നത്, ഇത് കണ്ടോ. ഇവിടെ മൊത്തം വില്ലേജേഴ്സാണ്. അപ്പോൾ നമ്മുടെ കോഡൊക്കെ കൊടുത്തിട്ട് ഇവൻ്റെ നിന്നൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ഒരു 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 എന്താ പറയുക, ഒരു സ്പൈഡറിൻ്റെ ഫാം ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് സ്പൈഡറിൻ്റെ ട്രേഡ് ചെയ്യാൻ പറ്റും, ഫാമിനെ വെച്ചിട്ടേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു സ്പൈഡർ ഫാം ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അമ്മമാർക്ക് കൊടുക്കാനൊന്നുമില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചുമ്മാ കൊണ്ടുവന്നതാണ്. എന്നാടാ. അപ്പോൾ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ ഒരു ആമ ഫാമാണ്. ഇത് ഇത് നമ്മുടെ ഈ ഇതെന്താണ്, ഞാൻ പൈറേറ്റ് ഐ ഗിവ് അപ്പ്. ഇതെന്തുവാ, ഇതെന്താ സംഭവം, കോഡ്സൊക്കെ എഴുതി വെച്ചേക്കുന്നത് എന്താ, അത് എനിക്കറിയത്തില്ല എന്തൊക്കെയാണ് അമ്മമാർ എഴുതി വെച്ചേക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒരു ടർട്ടിൽ ഫാമാണ്, ടർട്ടിൽ ഫാം. പക്ഷേ അത് ഞാൻ പിന്നീടൊന്നും ചെയ്തിട്ടില്ല, ഒരു മാനുവൽ ഫങ്ഷൻ ടർട്ടിൽ ഫാമാണ് ഇത്, ഓട്ടോമാറ്റിക് അല്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഉടനെ ചാനലിൽ വരും ആ സംഭവം. അത് നമ്മൾ ചെയ്തേക്കുന്ന ഒരു ടൈം ലാപ്സ് പോലെയാണ്. പക്ഷേ അതിൻ്റെ കുറേ ക്ലിപ്പുകളൊക്കെ എൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ വരാൻ ചാൻസ് കുറവായിരിക്കും, നോക്കട്ടെ. എന്തായാലും നോക്കാം ഞാൻ, അത് കിടപ്പുണ്ടെങ്കിൽ എൻ്റെ ഫയൽ കിടപ്പുണ്ടെങ്കിൽ വന്നിരിക്കും. കുറേ വിഗളീര കുറേ വീഡിയോകൾ ഞാൻ ഇങ്ങനെ എടുത്തിട്ടിട്ട് മറ്റേ സ്റ്റോറി ടൈപ്പ് ചെയ്യാനായിട്ട് ഇട്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ടീ ലോഞ്ചറ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ടൈമിൽ എൻ്റെ നിന്ന് കുറേ ഫയൽ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി എനിക്കൊന്നും അറിയാൻ വയ്യ, ഇനി ഉണ്ടെങ്കിൽ സാധനം വരും. മമ്മനോടൊന്നും തോന്നില്ല ഇടാ. ഓനോ, ഇത് നേരെ ഗാർഡിയൻ ഭാഗത്തിൻ്റെ അകത്തോട്ടോ. അയ്യാ, വാഴ വാഴ അടിക്കരുത്. നോ 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 ഗൈസ്, ഇതാണ് നമ്മുടെ ഗാർഡിയൻ ഫാം എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ടാണ് എഫ് കെ പോയിന്റ് വരുന്നത്. അപ്പോൾ ഇത് റോൺചെറി ഉണ്ടാക്കിയ ഗാർഡിയൻ ഫാമാണ്. തൊട്ടപ്പുറത്തായിട്ട് വേറൊരു ഗാർഡിയൻ ഫാമും കൂടെ ഉണ്ട്, അത് നൂബ്സ് ഉണ്ടാക്കിയതാണ്. അവിടെ തന്നെയാണ് ആ ഗാർഡിയൻ ഫാമിൻ്റെ അടുത്ത് തന്നെയാണ് മറ്റേ ഗോൾഡ് ഫാമും ഉള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് അവരെ ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ കുറച്ച് സാധനം ഉണ്ട്, ഞാൻ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും സാധനം വീണിട്ടുണ്ടെങ്കിൽ അതും കൂടെ എടുത്തുകൊണ്ട് പോകാമല്ലേ. ഇത് ഇത് നൂബ്സ് ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ വന്നിട്ടില്ല. ഇതാണ് ഗൈസ് നമ്മുടെ ആകെ കൂടിയുള്ള വരുമാന മാർഗം, ഈ ഒരു സാധനമാണ്. ഇത് ഇത് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. ഓ എൻ്റെ അമ്മേ, ഇതിനകത്ത് മൊത്തം ഈ സാധനം ഉണ്ടല്ലോ. ഓ, ഇതിനകത്ത് ഇഷ്ടംപോലെ സാധനം ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെടുത്തോണ്ട് അങ്ങ് പോവാം. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഞാൻ ഇതും കൂടെ അങ്ങ് എടുത്തോണ്ട് പോകുന്നില്ലേ നല്ലത്. ഓ, ആക്സു ആക്സലോട്ട് ആക്സലോട്ട് ആക്സലോട്ട്.
ഗൈസ് ഇതാ ഇവിടെ ഒരു ആക്സിലോട്ട്. എവിടെ ഞാൻ കണ്ടായിരുന്നു, ഇവിടെ എവിടെ കണ്ടായിരുന്നു. ആക്സിലോട്ട് കണ്ടോ 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 കണ്ടോ. അവിടെ രണ്ട് ആക്സിലോട്ടുണ്ട്, പക്ഷെ ഞാൻ ഒരു മഞ്ഞയും കൂടെ കണ്ടായിരുന്നു. പെട്ടെന്ന് അതിനെ കാണാനില്ല. ഇങ്ങ് ബാ, ഇങ്ങ് ബാ. എൻ്റെ ടുട്ടു ടുട്ടു, കം ഹിയർ യു സ്റ്റുപ്പിഡ്. എന്താ നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നിനക്ക് വരാൻ ഇത്ര മടി? നീ ഇനി പുറലോകം കാണൂല. അവനെയും കൂടെ നമുക്ക് പൊക്കണം. എന്നിട്ട് നമുക്ക് ഇവരൊക്കെ ഇവരെ ഒരു ഒരു സീക്രട്ട് ചേംബറൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വച്ചേക്കണം. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ശല്യമാണ്, ഉമ്മാർ അടിച്ചോണ്ട് പോകും. കൈസ് ഇവിടെ ആക്സിലോട്ട് കള്ളന്മാരുണ്ട്, അവന്മാർ വന്ന് അടിച്ചോണ്ട് പോകും. ഓ, ഇത് മറ്റേ ഗാർഡിയൻ ഫാമിൻ്റെത്. ഓക്കെ 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 ഓക്കെ. യെസ്, ഇതിന് മറ്റേ ഗാർഡിയൻ ഫാമിലേക്കുള്ള സാധനമാണ്. അത് നെതറിലോട്ട് പോകുന്നതാണ്. ഇത് നൂപ്സിൻ്റെ ഒരു ബിൽഡാണ്, അതുകൊണ്ട് അവിടെ കണ്ടോ. അപ്പോൾ ഗോൾഡ് ഫാമിൻ്റെ പോർട്ടൽ എവിടെയായിരുന്നു? ഗോൾഡ് ഫാമിൻ്റെ അത്, ആ ഇതാണ് ഗോൾഡ് ഫാം. യെസ്, ആ സംഭവം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഈസി എന്നാണ് പറഞ്ഞത് നമ്മുടെ നൂപ്സ്. അത് ഒരു ദിവസം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ ലെറ്റ്സ് പ്ലേ വേൾഡിലോ അല്ലെങ്കിൽ ഹാർഡ് കോറിലൊക്കെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കണം ഈ ഒരു ഗോൾഡ് ഫാം എങ്ങനെയാണെന്ന്. നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്കപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ കേട്ടോ. അത് ഉണ്ടാക്കിയൊക്കെ നോക്കാം. ഞാനതിൻ്റെ മുകളിലോട്ടൊന്ന് കയറട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ഒരുപാട് പോർട്ടലുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇഷ്ടംപോലെ 7-8 പോർട്ടലുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് നമുക്ക് ഓക്സിഡിയനും കാര്യങ്ങളും നമുക്ക് ആവശ്യമുണ്ട് ഈ ഒരു പോർട്ടൽ ഉണ്ടാക്കാനായിട്ട്. എൻ്റെ അമ്മേ, ഇത് കണ്ടോ, കണ്ടോ, ഇവിടെ മൊത്തം വീണോണ്ടിരിക്കുന്നുണ്ട് അവന്മാർ. കണ്ടോ കണ്ടോ കണ്ടോ, ഇത് കണ്ടില്ലേ. എന്തുമാത്രം നോക്കിയോ, എന്ത് എന്ത് വലിയ പോർട്ടലാണെന്ന് അറിയാം. ഇതിൻ്റെ അകത്ത് മൊത്തം പോർട്ടലാണ്, 7-8 പോർട്ടലുണ്ട് ഈ സാധനം. കണ്ടോ, ഇവന്മാർ നേരെ ഈ നെതറിൽ നിന്ന് വരും, നേരെ ഈ ടർട്ടിലിൻ്റെ എഗ്ഗ് കാണുമ്പോൾ ഇവന്മാർ മുന്നോട്ട് വരും, നേരെ ഈ കുഴിയിൽ വീണ് ചാവും. അതാണ് സംഭവം. ഇതിൻ്റെ വർക്കിംഗ് സംഭവങ്ങളെല്ലാം കപ്പാക്കുറ്റി അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമുള്ള ഒരു പോർട്ടലാണ്. മറ്റേ നെതറിൽ പോയിട്ട് നമ്മൾ ഈ മാഗ്മ ബ്ലോക്കൊന്നും വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒബ്സിഡിയൻ ഒരുപാട് നമുക്ക് ആവശ്യമുണ്ട്, അതാണ് ഏറ്റവും വലിയ സീൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒബ്സിഡിയൻ കിട്ടാനായിട്ട് വലിയ ഇതൊന്നും പാടൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു ബീക്കൺ ഉണ്ടെങ്കിൽ നേരെ എൻഡി പോയിട്ട് അവിടെ നിന്ന് മാന്തിയാൽ മതി. ഒബ്സിഡിയൻ ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ചെയ്തത്. ഇവിടുത്തെ എൻഡിലത്തെ ഒബ്സിഡിയൻ്റെ ടവർ നിങ്ങൾ ആരെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അറിയാം, അവിടെ ടവറിലൊന്നും ഒരു ഒബ്സിഡിയൻ പോലും ഇല്ല. മൊത്തത്തിൽ എല്ലാം ആൾക്കാർ മാന്തി എടുത്തേക്കുമാണ്. ഓ, അവൻ്റെ മണ്ടക്കിട്ടടിക്കാൻ നോക്കി, നടന്നില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എത്രയായിരുന്നു വെഗളീര? ഇനി കിടിലമായിട്ട് നമുക്ക് വെഗളീര എപ്പിസോഡുകൾ കൊണ്ടുവരാം. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഉണ്ടായിരുന്ന വെഗളി എപ്പിസോഡാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ എന്താ പറയുക, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അങ്ങ് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കരുത്. നിങ്ങൾ കിടിലമല്ലേ, നിങ്ങൾ വേറെ ലെവലല്ലേ, നിങ്ങൾ അതൊക്കെ അങ്ങ് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം ഗൈസ്. ഏറ്റുമുട്ടാം. ദിസ് ഇസ് മീ കേമൾ ബോയ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ, സീ യു.